ലോഗോസ് രണ്ടായിരത്തി 2023 ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത് വിശുദ്ധ പൗലോസ് കോറിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിലെ 6 അധ്യായത്തിലെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവുമാണ്. ചോദ്യമൊന്ന്, സ്വീകാര്യമായ സമയത്തെ ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന പഴയ നിയമ വേദഭാഗം ഏത്? ചോദ്യമൊന്ന്, സ്വീകാര്യമായ സമയത്ത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന പഴയ നിയമ വേദഭാഗം ഏതാണ്? ഉത്തരം, യെശയ്യ 49 അധ്യായം 8 വാക്യം. യെശയ്യ 49:8. ചോദ്യം രണ്ട്, ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം, ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം, അധ്യായം വാക്യം പറയുക. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം, ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം, അധ്യായം വാക്യം. ഇത് 2 കൊരിന്തോസ് 6:2. ചോദ്യം 3, എന്തിനെ കുറ്റം കാണാതിരിക്കേണ്ടതിനെ ഞങ്ങൾ ആർക്കും ഒന്നിനും പ്രതിബന്ധം ഉണ്ടാക്കുന്നില്ല, മറിച്ച് എല്ലാവിധത്തിലും ദൈവത്തിൻ്റെ ദാസന്മാരാണെന്ന് ഞങ്ങൾ അഭിമാനിക്കുന്നു എന്ന് പൗലോസ് പറയുന്നത് എന്തിനെപ്പറ്റിയാണ്? എന്തിന് കുറ്റം കാണാതിരിക്കേണ്ടതിനെ ഞങ്ങൾ ആർക്കും ഒന്നിനും പ്രതിബന്ധം ഉണ്ടാക്കുന്നില്ല, മറിച്ച് എല്ലാ വിധത്തിലും ദൈവത്തിൻ്റെ ദാസന്മാരാണെന്ന് ഞങ്ങൾ അഭിമാനിക്കുന്നുവെന്ന് പൗലോസ് പറയുന്നത് എന്തിനെപ്പറ്റിയാണ്? ഉത്തരം, ഞങ്ങളുടെ ശുശ്രൂഷയെപ്പറ്റിയാണ് ഇങ്ങനെ പറയുന്നത്. കൊരിന്തോസ് 3:4 ഇത്. ചോദ്യം 4, എന്ത് ധരിച്ചുകൊണ്ടാണ് പൗലോസ് ക്രിസ്തുവിനു വേണ്ടി അപമാനത്തിലും സൽക്കീർത്തിയിലും ദുഷ്കീർത്തികളും അനുഭവിച്ചത്? ചോദ്യം 4, എന്ത് ധരിച്ചുകൊണ്ടാണ് പൗലോസ് ക്രിസ്തുവിനു വേണ്ടി അപമാനവും സൽക്കീർത്തികളും ദുഷ്കീർത്തികളും അനുഭവിച്ചത്? ഉത്തരം, നീതിയുടെ ആയുധത്തിൽ. കൊരിന്തോസ് 6:8 ഇത്. ചോദ്യമഞ്ച്, ഞങ്ങൾ ദുഃഖിതരെ പോലെയാണെങ്കിലും സദാ സന്തോഷിക്കുന്നു, ദരിദ്രരെ പോലെയാണെങ്കിലും അനേകരെ സമ്പന്നരാക്കുന്നു, ഒന്നുമില്ലാത്തവരെ പോലെയാണെങ്കിലും എല്ലാം ആർജിച്ചിരിക്കുന്നു, ഇത് ആരോട് പറഞ്ഞതാണ്? ചോദ്യമഞ്ച്, ഞങ്ങൾ ദുഃഖിതരെ പോലെയാണെങ്കിലും സദാ സന്തോഷിക്കുന്നു, ദരിദ്രരെ പോലെയാണെങ്കിലും അനേകരെ സമ്പന്നരാക്കുന്നു, ഒന്നുമില്ലാത്തവരെ പോലെയാണെങ്കിലും എല്ലാം ആർജിച്ചിരിക്കുന്നു, ഇത് ആരോട് പറഞ്ഞതാണ്? ഉത്തരം, പൗലോസ് കൊരിന്തോസുകാരോട്. ചോദ്യം 6, മക്കളോട് എന്നതുപോലെ പൗലോസ് കൊരിന്തോസുകാരോട് പറഞ്ഞത്? ഉത്തരം, ഹൃദയം തുറന്ന് പെരുമാറുവിൻ എന്നാണ്. ചോദ്യം 7, നിങ്ങൾ അവിശ്വാസികളുമായി കൂട്ടുചേരരുത്, നീതിയും അനീതിയും തമ്മിൽ എന്ത് പങ്കാളിത്തമാണുള്ളത്? അതിൻ്റെ വേദഭാഗം ഏതാ? ചോദ്യം 7, നിങ്ങൾ അവിശ്വാസികളുമായി കൂട്ടുചേരരുത്, നീതിയും അനീതിയും തമ്മിൽ എന്ത് പങ്കാളിത്തമാണുള്ളത്? ഇതിൻ്റെ വേദഭാഗം 2 കൊരിന്തോസ് 6:14. ചോദ്യം 8, ക്രിസ്തുവിനെ ബലിയാലുമായി എന്ത് യോജിപ്പാണുള്ളത്? വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്താണ് പൊതുവിലുള്ളത് എന്ന് ചോദിച്ചത് ആര്? ചോദ്യം 8, ക്രിസ്തുവിനെ ബലിയാലുമായി എന്ത് യോജിപ്പാണുള്ളത്? വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്താണ് പൊതുവിലുള്ളത് എന്ന് ചോദിച്ചത് ആര്? ഉത്തരം, വിശുദ്ധ പൗലോസ്. ചോദ്യം 9, ദൈവത്തിൻ്റെ ആലയത്തിന് വിഗ്രഹങ്ങളുമായി എന്ത് പൊരുത്തമാണുള്ളത്? നമ്മൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ്. ഇത് പറഞ്ഞത് ആര്? ഉത്തരം, വിശുദ്ധ പൗലോസ്. 2 കൊരിന്തോസ് 6:16 ഇത്. ചോദ്യം 10, ഞാൻ അവനിൽ വസിക്കുകയും അവരുടെ ഇടയിൽ വ്യാപരിക്കുകയും ചെയ്യും, ഞാൻ അവരുടെ ദൈവമായിരിക്കും, അവർ എൻ്റെ ജനവുമായിരിക്കും. ഇതിൻ്റെ പഴയ നിയമഭാഗം ഏത്? ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ വ്യാപരിക്കുകയും ചെയ്യും, ഞാൻ അവരുടെ ദൈവമായിരിക്കും, അവർ എൻ്റെ ജനവുമായിരിക്കും. ഇതിൻ്റെ പഴയ നിയമഭാഗം. ഉത്തരം, ലേവിയ 26:12. അതുപോലെ ജെറമിയ 31:1. ഇതിൻ്റെ തുടർച്ചയായുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.